ഇരിട്ടി പുന്നാട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. ചെടിക്കുളം സ്വദേശി വയലുങ്കൽ ബിനോജിനാണ് പരിക്കേറ്റത്. പുലർച്ചെ റബ്ബർ ടാപ്പിംഗ് ചെയ്യുമ്പോഴായിരുന്നു ആക്രമണം. ചൊവ്വാഴ്ച പുലർച്ചെ പുന്നാട് തോട്ടത്തിൽ റബ്ബർ ടാപ്പിംഗ് ചെയ്യുമ്പോഴാണ് അപ്രതീക്ഷിതമായി ബിനോജിന് നേരെ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. കൈകാലുകൾക്ക് പരിക്കേറ്റ ബിനോജിനെ ഉടൻ ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പേരാവൂർ താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. ജോലി ചെയ്തതിനിടെ പിന്നിൽ നിന്നും കാട്ടുപന്നി കുത്തി വീഴ്ത്തുകയായിരുന്നുവെന്നും ഏറെ സാഹസികമായിട്ടാണ് രക്ഷപ്പെട്ടതെന്നും ബിനോജ് പറഞ്ഞു. റബ്ബർ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാട്ടുപന്നി പുറകിൽ നിന്ന് ആക്രമിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ മറിഞ്ഞടിച്ച് വീണു. പന്നി എന്നിട്ട് വീണ് വന്നിട്ട് തിരിഞ്ഞത് പന്നിയാണെന്ന് മനസ്സിലായി. ഒരു മീറ്ററോളം ഞാൻ തെറിച്ചു പോയി. ഒറ്റ കുത്തായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ തിരിഞ്ഞ് എൻ്റെ അടുത്ത് ആകെയുള്ള റബ്ബർ കത്തി ആയത് മാത്രമേ ഉള്ളൂ. അക്കത്തി പിന്നെ ഈ പന്നി കുത്തിയിട്ട് ഞാൻ എൻ്റെ റെയിൻസ് കാലുണ്ടായുണ്ട്. അതും കൊണ്ട് ഇങ്ങനെ ചവിട്ടി പന്നീനെ പ്രതിരോധിച്ച് കുറേ നേരം ഒച്ച വെച്ച് അണ്ട് പന്നി വന്നിട്ട് വിട്ടിട്ട് പോയി. ലാസ്റ്റ് പന്നി വിട്ടിട്ട് പോയി. അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അണ്ട് പിന്നെ രണ്ടാമത് തിരിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഓടി പിന്നെ മറിഞ്ഞു പോയി രക്ഷപ്പെടുകയതെ. മലയോര മേഖലയിൽ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. വന്യമൃഗശല്യത്താൽ മലയോര കർഷകർ കൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. ജനവാസ മേഖലയിൽ ഉൾപ്പെടെ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണെന്നും കർഷകർ പറയുന്നു. വന്യമൃഗ ആക്രമണത്താൽ നിരവധി പേരുടെ ജീവനുകൾ നഷ്ടമാവുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുന്നതും നിത്യസംഭവമായി മാറിയിട്ടും വന്യമൃഗശല്യം തടയാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.